നമസ്കാരം ഞാൻ രാകേഷ് എം ജി നമ്മുടെ വാഹനത്തിൽ ഇപ്പോൾ വയ്ക്കുന്ന ബാറ്ററീസ് എല്ലാം മെയിൻറ്റനൻസ് ഫ്രീ ബാറ്ററി ബാറ്ററിയാണെന്ന് നമുക്കറിയാം അപ്പോൾ ശരിക്കും ഇത് മെയിൻ്റെനൻസ് ഫ്രീ തന്നെയാണോ ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മഹേഷ് കുമാർ വിഷ്ണു ആണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് മെയിൻ്റെനൻസ് ഫ്രീ എന്നല്ലേ പറയാറ് ഇടയ്ക്ക് വെള്ളം ക്രമീകരിച്ചിട്ടും മൂന്ന് വർഷം കിട്ടിയുള്ളൂ എനിക്ക് ഓക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ബാറ്ററിക്ക് ശരിക്കും ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ഞാൻ ഒരു നാല് വർഷം ഒരു ശരാശരി കാലാവധി അതായത് ഒരു മൂന്നരയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യാം നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ വാഹനം നോക്കുന്ന പോലെ അല്ലെങ്കിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും വാഹനത്തിന്റെ ബാറ്ററിയുടെ കണ്ടീഷൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്നത് ഞാൻ എനിക്കൊന്ന് ബാറ്ററിയുടെ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വാഹനത്തിൽ ഓട്ടം കഴിഞ്ഞ് എവിടെയെങ്കിലും വന്ന് കീ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് ചിലരെങ്കിലും എ സി സി ഓൺ ചെയ്തിട്ട് അല്ലെങ്കിൽ കീ ഒരു തവണ ഓൺ ചെയ്തിട്ട് പാട്ടൊക്കെ കേട്ടിരിക്കാറുണ്ട് അല്ലെങ്കിൽ ചിലർ എ സിയുടെ ബ്ലോവർ ഫാൻ മാത്രം ഇട്ടിരിക്കാറുണ്ട് ഇങ്ങനെ ഇരുന്നതിന് ശേഷം പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ചില കേസുകളിൽ അതായത് വാഹനത്തിൻ്റെ ബാറ്ററിക്ക് വലിയ കുഴപ്പമില്ലാത്തതാണെങ്കിൽ സ്റ്റാർട്ടായി നമ്മൾ പോകുന്നതായിരിക്കും പക്ഷേ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബാറ്ററി അവിടെ ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ചിലപ്പം വീട്ടിൻ്റെ പോർച്ചിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് പോർച്ചിലോട്ട് കയറ്റിയിട്ടതിന് ശേഷം അവിടെ ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ ദിവസം അങ്ങനെ ഫ്രീ ആയിട്ട് വാഹനം ഇരിക്കാം അങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ആ ഡിസ്ചാർജ് ആയി പോയ ബാറ്ററി അതായത് നമ്മൾ കീ ഓൺ ചെയ്തിട്ട് പാട്ട് കേട്ടോണ്ടിരുന്നത് അതായത് എഞ്ചിൻ ഓഫ് ആയിരുന്ന സ്റ്റേജിൽ പാട്ട് കേട്ടോണ്ടിരുന്ന ആ ഒരു ഡിസ്ചാർജ് ആയി പോയൊരു കറണ്ട് ഒരു കാരണവശാലും നമ്മുടെ ബാറ്ററിയിലോട്ട് തിരിച്ച് റിട്ടേൺ കയറുന്നതായിരിക്കത്തില്ല അന്നേരം കയറാനുള്ള സാഹചര്യം കിട്ടത്തില്ല അത് പിന്നെ കിട്ടുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മൾ പിന്നെ ഒരു ഡ്രൈവ് പോകുമ്പോൾ മാത്രം ഈ പറഞ്ഞൊരു ചാർജ് അതിലോട്ട് കയറത്തുള്ളൂ അതുകൊണ്ട് അങ്ങനെ നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഈ വാഹനത്തിൻ്റെ ബാറ്ററി എപ്പോഴെങ്കിലും ഡ്രെയിൻ ആയി പോയിട്ടുണ്ടെങ്കിൽ അതായത് ഫുള്ളായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ലൈറ്റ് ഓൺ ആക്കിയിട്ടോ ചിലപ്പോൾ ഒരു രണ്ട് ദിവസമൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയി ഫുള്ള് ആ ബാറ്ററി ഡ്രെയിൻ ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് റീചാർജ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് പക്ഷേ അങ്ങനെ റീചാർജ് ചെയ്തൊരു ബാറ്ററി ഒരു കാരണവശാലും പിന്നെ ഒരു അധികം നാൾ നിൽക്കുന്ന ഒരു ചരിത്രം വളരെ കുറവാണ് കാരണം അത് പോകും അതിൻ്റെ സെല്ലിനൊക്കെ കംപ്ലയിന്റ് വരും ഒരു തവണ ഫുൾ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി ഫുൾ ഡിസ്ചാർജ് ആകുമോ അല്ലെങ്കിൽ ഫുൾ ഡ്രെയിൻ ആകാൻ പാടില്ല അങ്ങനെ ഡ്രെയിൻ ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് റീചാര്ജ് ചെയ്തെടുത്താലും കുറച്ച് നാൾ ഓക്കെ ആയിട്ടിരിക്കും പിന്നെ ഇതിനകത്തുനിന്ന് സൽഫിക് ആസിഡൊക്കെ പുറത്തോട്ട് പോയി അതിനകത്ത് ഈ വെള്ളം ഒക്കെ പുറത്തോട്ട് ചാടും നമുക്ക് കാണാം അത് പിന്നെ നമ്മുടെ ബോഡിയിലോട്ടൊക്കെ വീണം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് ഒരു തവണ വാഹനത്തിൻ്റെ സെല്ല് ഫുൾ ആയിട്ട് ഡ്രെയിൻ ആയി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ഫുൾ ആയിട്ട് ഡ്രെയിൻ ആയി പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ചാർജ് ചെയ്ത് നോക്കുക ചാർജ് ചെയ്തതിന് ശേഷം പിന്നെയും ഇതുപോലെ ട്രോപ്പൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് മാറി വിട്ടുകൊള്ളൂ ഇനി ഈ പറഞ്ഞൊരു കാര്യം മെയിൻറ്റൈൻസ് ഫ്രീ ബാറ്ററി അല്ലേന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വാഹനത്തിൻ്റെ ബാറ്ററീസ് എല്ലാം മെയിൻ്റൈൻസ് ഫ്രീ ബാറ്ററി തന്നെയാണ് പക്ഷേ അത് വർഷത്തിൽ ഒന്നെങ്കിലും നമ്മൾ അതിൻ്റെ ലെവൽ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് പണ്ടത്തെ ബാറ്ററീസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് വാട്ടർ ലെവൽ ചെക്ക് ചെയ്യണമായിരുന്നു അതായത് നമുക്ക് ഇതിനകത്തുള്ള സൾഫിക് ആസിൻ്റെ അളവെത്രയാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പുതിയ ബാറ്ററീസ് നമുക്ക് അത് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇയർലി അല്ലെങ്കിൽ ഇയർലി മാത്രം ഒന്ന് ചെക്ക് ചെയ്ത് വിടുക അല്ലെങ്കിൽ ടെൻ തൗസൻഡ് കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വിടുക അത് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ലെവൽ കുറവുണ്ടെങ്കിൽ ഒന്ന് ടോപ്പ് അപ്പ് ചെയ്യുക അപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡിസ്റ്റൽഡ് വാട്ടർ മാത്രം യൂസ് ചെയ്യുക ഒരു കാരണവശാലും സാധാരണ വെള്ളം ഒഴിക്കരുത് അങ്ങനെ സാധാരണ വെള്ളം ഒഴിച്ചാലും The cat sat on the ഒരു കുഴപ്പം അന്നേരം കാണിക്കത്തില്ല പക്ഷേ കാലക്രമേണ പതുക്കിന് കംപ്ലയിൻസ് വരുന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം മെയിൻ്റെൻസ് ഫ്രീ ബാറ്ററി ആണ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മെയിൻറ്റൈൻസ് ഫ്രീ ബാറ്ററി തന്നെയാണ് ഞാൻ വർഷത്തിൽ ഒന്ന് മാത്രം അതിൻ്റെ ബാറ്ററിയുടെ വോട്ടറിൻ്റെ ലെവൽ ചെക്ക് ചെയ്യും ഒരു കാരണവശാലും വാട്ടർ ലെവൽ കൂടുതൽ ഒഴിക്കാറില്ല അപ് ടു ദ ലെവൽ ആ കറക്റ്റ് ലെവലിൽ മാത്രം ഞാൻ ഫില്ല് ചെയ്യുള്ള ആ ഒരു അല്പം താന്ന് നിന്നാലും കുഴപ്പമില്ല ഒരു കാരണവശാലും അതിന് മേലിലോട്ട് പോവാതിരിക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററി കിട്ടുന്നതായിരിക്കും ഞാനും എൻ്റെ വാഹനത്തിൻ്റെ ബാറ്ററി മാറിയത് പെട്ടെന്ന് അതായത് ഒരുപാട് എനിക്ക് വന്നിട്ട് നാല് അഞ്ചാമത്തെ പക്ഷേ ആണ് ഇപ്പോൾ പോകുന്നത് ഒരു ഫിഫ്ത് ഇയർ ആയ സമയത്ത് ഞാനായിട്ട് തന്നെ മാറി വിട്ടതാണ് നിലവിൽ വേറെ സ്റ്റാർട്ടിങ് ട്രബിളോ കാര്യങ്ങളൊന്നും കാണിച്ചില്ല പക്ഷെ മുമ്പോട്ട് വരാൻ സാധ്യതയുണ്ട് വാഹനത്തിൻ്റെ സെൻസേഴ്സിന് കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് ഉണ്ട് മൈലേജ് ഡ്രോപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ വാഹനത്തിൻ്റെ ബാറ്ററി മാറിവിട്ടത്